മണക്കാലിൽ തപോവൻ സ്കൂളിന് സമീപത്തെ റോഡിലെ കൊടും വളവ് അനേകം അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഒരു ദിവസം തന്നെ ഇവിടെ ഒന്നിൽ കൂടുതൽ അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. വണ്ടിപ്പെരിയാർ ചവറ ദേശീയപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായുള്ള റോഡായതിനാൽ ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ അപകടങ്ങളും കൂടുതലാണ്. ഇതിന് പ്രധാന കാരണമാകുന്നത് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിഞ്ഞതാണതും വീതി കുറവും കൊടും വളവുമാണ്. 6 മാസം മുൻപ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താണപ്പോൾ ഇവിടെ വീപ്പകൾ നിരത്തിവെച്ചുകൊണ്ടാണ് PWD അധികാരികൾ ഇതിന്റെ പരിഹാരം കണ്ടത്. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കാത്ത ദേശീയപാത അധികാരികളും PWD അധികാരികളും ഈ റോഡിനെ ഏതാണ്ട് ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. റോഡിന്റെ സൈഡിൽ നിരത്തിവെച്ചിരിക്കുന്ന വീപ്പയും ഇപ്പോൾ അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. ഇത് വണ്ടിപ്പെരിയാർ ചവറ റോഡിലെ ദേശീയപാതയുടെ ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരുപാട് വണ്ടികൾ ഇതുവഴി കടന്നു പോകുന്നതാണ് ദിവസവും. വല്ലാത്തൊരു വളവാണ് ഈ ഭാഗം കാണിക്കുന്നത്. ഇതിങ്ങനെ ആക്കിയിട്ട് വേണ്ട ഒരു 5-6 മാസക്കുള്ളായി. ദേശീയ അധികാരികളോ അല്ലെങ്കിൽ PWD അധികാരികളോ ശ്രദ്ധിക്കാറില്ല. വലിയ അപകടമുള്ള മേഖലയാണ്, റോഡിടിഞ്ഞ് താന്നാണ്. റോഡിലെ നിർമ്മാണ പോരായ്മ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിലും പണിയത്തില്ല. ഒരു 6 മാസമായി കാട് മൂടി കിടക്കുവാണ്. വലിയൊരു കറവാണ്, രണ്ടു ഭാഗത്തും വണ്ടി വരുന്നത് കാണാൻ പറ്റില്ല. രാത്രി സമയങ്ങളിൽ ഈ വഴി കടന്നുപോകുന്ന യാത്രക്കാർ വീപ്പ് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ഇതിൽ തട്ടി താഴെ വീണ് അപകടമുണ്ടാകുന്നത് പതിവാണ്. അമിത വേഗതയിലാണ് വാഹനങ്ങൾ ഈ വഴി കടന്നുപോകുന്നത്. ഇതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. കൂടാതെ റോഡിന്റെ ഇരുവശവും ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ വളവ് തിരിഞ്ഞു വരുന്നവർക്ക് അപ്പുറം സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെയാണ് ഒട്ടുമിക്ക അപകടങ്ങളും ഇവിടെ ഉണ്ടാകുന്നത്. വല്ലാത്ത വളവ് തന്നെ. ഇപ്പം നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടില്ല, വണ്ടിയുടെ ആരാധിക്കും. രണ്ട് സൈഡും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. 6 മാസത്തോളമായി റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താണ അവസ്ഥയായിട്ടും അധികാരികൾ ആരും തന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഒരു അപകടമുണ്ടായതിനു ശേഷം മാത്രം നടപടിയെടുക്കുന്ന സമീപനമാണ് ദേശീയപാത അധികാരികൾക്കും PWD അധികാരികൾക്കും ഉള്ളത് എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. PWD ഉദ്യോഗസ്ഥര് ദേശീയപാത ഉദ്യോഗസ്ഥരും ദിവസത്തേക്ക് പോകുന്നയാ, എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ അവരൊക്കെ രീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ എടുക്കുക. പരാതികളൊക്കെ പോയിട്ടുണ്ട്, എന്നിട്ട് അതിന് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി അത് PWD മന്ത്രിയുടെ ശ്രദ്ധയിൽ നിങ്ങളെ പെടുത്തണം. MCTV News, Adur.